നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ യൂത്തിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ഫൈറ്റും അതേപോലെ വയലൻസ് ഒക്കെ വേണം. സ്കൂൾ പിള്ളേരെ കഞ്ചാവ് കൊടുത്ത് വളർത്തുക അത്ര തന്നെ പരിപാടി, ചുമ്മ വെട്ടും കൂത്തും അത്ര തന്നെ, ഒരു ലോജിക് ഇല്ലാത്ത അടിയും പിടിക്കുന്നത്, ഇത് ഹിറ്റ് ഒന്നും ആവത്തില്ല. ലൈറ്റ് വേർഷൻ ഓഫ് തല്ലുമല്ല, നമുക്ക് അവിടെ അവിടെ അങ്കമാലി ഡയറീസിന്റെ ഒരു ചെറിയ സിമിലാരിറ്റീസ് ഇൻസ്പിറേഷൻസ് ആണ്. പക്ഷെ കാരണം കൊള്ളൂല പടം, അത് തന്നെ എനിക്ക് ഓർത്ത് ചെയ്യും. படம் நல்லா இருக்கு, ஒர்த்தா இருக்கு, படம் ஒர்த்தா இருக்கு, ஃபுல் ஃபைட்டு தான். அந்த அளவுக்கு எதுவும் இல்லைச்சி, எனக்கு ஒர்த்துச்சு. லைட் வெர்ஷன் ஆஃப் தல்லுமலா, பட் த எடிக்டிங் அண்ட் த கேமரா ஒர்க் வாஸ் டூ குட். அண்ட் விஜயகுமார் ஆக்டிங் சேம் லைக் உரியடி 1 and 2, இட்ஸ் லைக் ஐ விஷ் உரியடி விஜயகுமார் அண்ட் லோகேஷ் கனகராஜ் டிட் எ மூவி டுகெதர். ஆர்டிஸ்ட் ஃபுல்லும் கம்ப்ளீட் ஃபைட்டான ஃபுல்லும் சினிமா. பின்ன கண்டோண்டர் ஆர்டிஸ்டின் எஃபெக்ட் ஒன்றும் இல்ல, டைரக்டர் விஜயகுமார் நேரத்தை செய்யிட்டுள்ள உரியடி சினிமையும் செய்யிட்டுள்ள நல்ல சினிமையான. நல்ல படம் ப்ரோ, நன்றி. நல்ல மேக்கிங், மியூசிக் ஒக்கே, சவுண்டுகளொக்கே நன்றாய் யூஸ் செய்யுண்ட். பின்ன ഈ ഉറിയടി വിജയ് ഭയങ്കര ക്യൂട്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ അവിടെ അങ്കമാലി ഡയറീസിൻ്റെ ഒരു ചെറിയ സിമിലാരിറ്റീസ് ഇൻസ്പിറേഷൻസ് ആണ്. പക്ഷേ അത് അവരങ്ങനെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ല നല്ല മേക്കിംഗ്. എനിക്ക് ഇഷ്ടപ്പെടില്ല, ചുമ്മാ വെട്ടും കുത്തും അത്ര തന്നെ, ഒരു ലോജിക് ഇല്ലാത്ത അടിയും പിടിക്കുന്നത്. അല്ല എനിക്ക് ഇഷ്ടപ്പെടില്ല, പൊതുവെ ചുമ്മാ അടിയും പിടിയും, അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കഞ്ചാവിൻ്റെ ഇതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അത് തന്നെ. സ്കൂൾ പിള്ളേരെ കഞ്ചാവ് കൊടുത്ത് വളർത്തു അത്ര തന്നെ പരിപാടി, ഇത് ഹിറ്റൊന്നും ആവത്തില്ല. അത്ര പോരാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ സുഹൃത്തിനും ഇഷ്ടപ്പെട്ടില്ല. കാരണം കൊള്ളൂല പടം, അത് തന്നെ. സോറി, അത്ര പോരാ. വെറൈറ്റി ഉള്ള മൂവിയാണ്, നല്ല യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടും അതേപോലെ വിഷ്വൽസ് ഒക്കെ കൊള്ളാം. ഫൈറ്റ് സീൻസ് ആയാലും ഒക്കെ നന്നായിട്ടുണ്ട്. ഫൈറ്റ് കുഴപ്പമില്ല, നന്നായിട്ട് കണ്ടിരിക്കാം. നമുക്ക് ബോറിംഗ് ഒന്നുമില്ല, ലാഗ് ഒന്നുമില്ല, രസമുണ്ട് പടം. ഒരു യൂത്തിന് പറ്റിയൊരു പടമാണ്, യൂത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു പടമാണ് ഫൈറ്റ് ക്ലബ്ബ്. എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആക്ഷൻ സീൻസൊക്കെ കൊള്ളാം, പിന്നെ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോഴത്തെ ഒരു ഫിലിമിൻ്റെ ഒക്കെ നേച്ചർ അങ്ങനെയാണ്. യൂത്തിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ഫൈറ്റും അതേപോലെ വയലൻസൊക്കെ വേണം. അപ്പം ആ ഒരു പാറ്റേണാണ്, പക്ക ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫിലിം. അത് തന്നെ മേക്കിംഗ് രസമായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് എനിക്ക് തോന്നുന്നില്ല, ഇത് ചെറുപ്പക്കാർക്ക് തന്നെ ഉള്ള പടമാണ്. പ്രത്യേകിച്ച് യൂത്ത് തന്നെ വരുള്ളൂ, എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയുള്ള ഒരു പടം. അങ്ങനത്തെ ഒരു പടം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നന്നായിട്ടുണ്ട്, അതായത് മൊത്തത്തിൽ പടം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേണിലുള്ള സിനിമകൾ തന്നെ. നമ്മുടെ എന്തായി പറയുന്നത്, ഈ കുറച്ച് വയലൻസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ സിനിമകളുടെ പൊതുവെ ഒരു നേച്ചറാണത്. കൂടുതലായിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അത് അപ്പോൾ പൊതുവെ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് അത്ര നന്നാവില്ലല്ലോ. വയലൻസ് ഇങ്ങനെ അതെപ്പോഴും ഒരു പടങ്ങളുടെ ഒരു ട്രെൻഡാണ് ഈ വയലൻസ് കൂടുതൽ കാണിക്കാന്നുള്ളത്. എന്താണെന്നാലും പിന്നെ അതേപോലെ ഈ ആക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്